വിറ്റ്നസ് ഇനി ഒരു കുറ്റകൃത്യം പരിശോധിക്കുകയാണ്. കൊല്ലത്തെ ഒരു യുവ ഡോക്ടറിന്റെ ആത്മഹത്യയാണ് വിറ്റ്നസ് പരിശോധിക്കുന്നത്. 2020 ഒക്ടോബർ 1-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കൊല്ലം കടപ്പയക്കടയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന അനൂപ് ഓർത്തോ കെയറിന്റെ ഉടമയായ ഡോക്ടർ അനൂപാണ് അന്ന് ആത്മഹത്യ ചെയ്തത്. അദ്ദേഹം മരിക്കുന്നതിന് ഏതാനും ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ ആശുപത്രിയിൽ സർജറിക്കെത്തിയ ഒരു പെൺകുഞ്ഞ് മരിച്ചിരുന്നു. ഈ സംഭവത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ആശുപത്രിയും വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. ഒക്ടോബർ 1-ന് ഉച്ചയ്ക്കാണ് അനൂപിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ ആത്മഹത്യയ്ക്ക് പ്രേരണയായത് കൊല്ലത്തെ ചില ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുടെ ഭീഷണിയാണെന്നായിരുന്നു അന്ന് ഉയർന്നു വന്ന ആരോപണം. ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പോലീസിന് പരാതിയും നൽകിയിരുന്നു. 174 പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ ഇക്കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു. കൊല്ലം ACP-ക്കായിരുന്നു ഈ കേസിന്റെ അന്വേഷണ ചുമതലയുണ്ടായിരുന്നത്. ആരോപണം നേരിടുന്ന ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെ വിളിച്ചു വരുത്തി പോലീസ് മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിറ്റ്നസ് ഇപ്പോൾ അന്വേഷിക്കുമ്പോൾ കൃത്യമായ തെളിവുകൾ ഇക്കാര്യത്തിലില്ല എന്നാണ് പോലീസ് പറയുന്നത്. രണ്ട് മാധ്യമ പ്രവർത്തകരുടെ, അതായത് ഓൺലൈൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ ഫോൺ കോളുകൾ ഈ മരിക്കുന്ന ദിവസം ഡോക്ടർ അനൂപിന്റെ ഫോണിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു. പക്ഷേ അത് ഭീഷണിയാണ് എന്ന് കണക്കാക്കാൻ സാധിക്കില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതിന് തെളിവില്ല എന്നും പോലീസ് പറയുന്നു. വിറ്റ്നസ് ഈ കേസ് വളരെ ആഴത്തിൽ തന്നെ പരിശോധിച്ചു. ഇപ്പോൾ മനസ്സിലായൊരു കാര്യം, ഒക്ടോബർ 1-നാണ് ഡോക്ടർ അനൂപ് മരിക്കുന്നത്. അതിന് മുമ്പ് തന്നെ ഈ കുട്ടി, അതായത് അദ്ദേഹത്തിന്റെ ആശുപത്രിയിൽ മരിച്ച കുട്ടിയുടെ മരണത്തിന്റെ കാരണം ഡോക്ടർ അനൂപിന് സംഭവിച്ച പിഴവാണെന്നും അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു എന്നുമാണ് എന്നും കാണിച്ച് രണ്ട് ഓൺലൈൻ മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. വിറ്റ്നസ് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് അനൂപ് ഡോക്ടർ മരിച്ച ശേഷമാണ് ഈ കുട്ടിയുടെ ആന്തരിക അവയവങ്ങളുടെ പരിശോധനയും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള റിപ്പോർട്ടുകളും എല്ലാം തന്നെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒക്ടോബർ 1-ന് ശേഷമാണ് ഇക്കാര്യങ്ങളെല്ലാം വന്നിരിക്കെ ഒക്ടോബർ 1-ന് മുമ്പ് എങ്ങനെയാണ് ഇത്തരത്തിൽ ഡോക്ടർ അനൂപ് ആണ് ഈ മരണത്തിന് ഉത്തരവാദി എന്ന് ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നതാണ് വിറ്റ്നസിന്റെ ഒരു വലിയ സംശയം. ഏതായാലും ഇക്കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും പറയുന്നുണ്ട്. പക്ഷേ കൃത്യമായ തെളിവുകൾ, അദ്ദേഹത്തിന് ഭീഷണിപ്പെടുത്തിയതാണ് എന്ന് പറയുന്ന തരത്തിൽ തെളിവുകളൊന്നും തന്നെ ഇക്കാര്യത്തിൽ ഇല്ല. മാധ്യമങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങൾ ചില ഘട്ടത്തിലൊക്കെ അതിരുവിട്ട ചില കാര്യങ്ങൾ, അതിരുവിട്ട തരത്തിൽ ചില കാര്യങ്ങളിൽ പ്രതികരിക്കാറുണ്ട് എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ കുടുംബം ഇപ്പോഴും ആ ആരോപണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഈ ഓൺലൈൻ മാധ്യമങ്ങളാണ് ഇത്തരത്തിൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയതെന്നും അദ്ദേഹത്തെ തേജോവധം ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് അദ്ദേഹത്തിന്റെ കുടുംബം പറയുന്നത്. അതാണ് ഈ ഡോക്ടറിന്റെ ആത്മഹത്യയ്ക്ക് കാരണമെന്നും പറയുന്നു. ഏതായാലും ഇവിടെ രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആശുപത്രിയിൽ ഒരു പെൺകുഞ്ഞ് മരണപ്പെട്ടിരുന്നു. അതിന്റെ കാലിനായിരുന്നു സർജറി നടത്തിയിരുന്നത്. പക്ഷേ ആ കുഞ്ഞിന് അനസ്തേഷ്യ നൽകിയതിനു ശേഷം ആ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് നിന്നു പോവുകയായിരുന്നു. ആ കാര്യത്തിൽ ആ കുടുംബവും പരാതിയുമായി, അതായത് ആ കുഞ്ഞിന്റെ കുടുംബവും പരാതിയുമായി രംഗത്തുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ നിയമസംവിധാനം പരിശോധിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. വരുന്ന ദിവസങ്ങളിൽ ഈ കൊറോണയൊക്കെ കഴിഞ്ഞുള്ള ഘട്ടങ്ങളിൽ ഈ രണ്ട് കൂട്ടരും പരാതിയുമായി ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ ഈ കേസിന്റെ അന്വേഷണം കാര്യമായി നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിറ്റ്നസ് ഇന്ന് അവസാനിക്കുകയാണ്. നാളെ മറ്റൊരു കുറ്റകൃത്യം പരിശോധിക്കാം. ഒപ്പം കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ചുള്ള പുതിയ വാർത്തകളും പ്രേക്ഷകരെ അറിയിക്കാം. നന്ദി.